ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇതാണ് ചിക്കൻ സ്റ്റഫ്ഡ് ഇൻ പൊട്ടേറ്റോ ക്രൂക്കറ്റ്സ്. അപ്പം ഈ പേരിനും വേണ്ടി ഇതിനകത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ കണ്ടുപോകാം. അപ്പോൾ ക്രൂക്കറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു വെസൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇനി ഇതിലോട്ട് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇടാൻ പോകുന്നത്. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചതച്ച് മതി, കൂടുതൽ അങ്ങ് പേസ്റ്റ് ആക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി. ക്രൂട്ടോൺസ് എന്ന് പേര് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ പ്രൊസീജിയറൊക്കെ ചെയ്യാനുണ്ടെന്ന്. ഒന്നുമില്ല, നമ്മൾ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഞാൻ ഇനി പച്ചമുളകാണ് ചേർക്കാൻ പോകുന്ന ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. അതുകൂടെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് 250 ഗ്രാംസിൻ്റെ ചിക്കൻ ബ്രസ്റ്റാണ്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ പെപ്പറും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചിക്കൻ വേവുന്ന വരെ നമുക്കൊന്ന് അടച്ചു കൊടുക്കും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമുക്ക് കാണാൻ പറ്റും, ചിക്കനൊക്കെ ഒരുമാതിരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടാനുണ്ട്. അപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നത് 2 ടീസ്പൂൺ മൈദ പൊടിയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലോട്ട് 1/4 കപ്പ് പാലൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് കുറുക്കി നമ്മളെടുക്കണം. അപ്പം ഞാൻ നല്ലപോലെ ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തണക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. നല്ല തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ തണക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാറ്റോനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. 3 പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിൽ. ഇതിൻ്റെ സ്കിന്നൊന്ന് നമുക്കൊന്ന് കളയണം. ഞാൻ ഇവിടെ വരഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേവിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ഇടുന്ന നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്ന് കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഈ പൊട്ടാറ്റോനൊന്ന് മാഷ് ചെയ്യണം. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതി നല്ലപോലെ ഒന്ന് നമുക്ക് മാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലോട്ട് 2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. ഇളം ചൂടിലെ പാല് മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നല്ല നെയ്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മളിവിടെ നല്ലപോലെ പൊട്ടാറ്റോനെയും നെയ്യിനെയും എന്താ പാലിനെയും നമ്മൾ നല്ലപോലെ കുഴച്ച് നല്ലപോലെ അത് മാഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ നല്ലപോലെ ഇവിടെ മാഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം, മാറ്റി വെക്കാം. ചിക്കൻ നല്ലപോലെ തണുത്തിട്ടുമുണ്ട്. അതൊന്ന് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ചിക്കനെ നമ്മൾ മിക്സിയിൽ ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം, ഭയങ്കരമായിട്ട് അങ്ങ് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണ്ട. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി. നമ്മൾ കൂളിൽ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റ് നമുക്ക് ഷേപ്പിന് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല, എല്ലാം പൊട്ടി പൊട്ടി പോവും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ അടുത്ത് ഞാൻ കുറച്ച് കയ്യിൽ എണ്ണ തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങയുടെ 1 സൈസിൽ അത്രയും മതി, അത്രയും ആയിട്ടുള്ള പൊട്ടാറ്റോ മാഷ് നമുക്ക് എടുക്കാം. ഇതാ എന്നിട്ട് ഇത് കയ്യിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് റൗണ്ട് ആക്കി എടുക്കണം. ഇതേപോലെ നമ്മൾ നല്ലപോലെ എണ്ണ തൂക്കണം, അല്ലെങ്കിൽ പൊട്ടാറ്റോ എല്ലാം കയ്യെ ഒട്ടിപ്പിടിച്ച് ഇരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ്, ഈ സെൻറ്ററിലോട്ടാണ് നമ്മൾ ചിക്കനെ നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്തിട്ടുണ്ട് പൊട്ടാറ്റോനെ. ഇതിലോട്ട് ഒരു കുറച്ച് ഫില്ലിംഗ് ആയിട്ട് ചിക്കൻ്റെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു ഇച്ചിരി എടുത്താൽ മതി. ഇതിങ്ങനെ നീളത്തിനൊന്നും ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടും പൊട്ടാറ്റോ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് എന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചിക്കനെ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് ഇങ്ങനെ റോളാക്കിയെടുക്കണം. കയ്യിൽ നല്ലപോലെ എണ്ണ തൂക്കണം, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഈ സൈഡൊന്ന്
ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മളിവിടെ എല്ലാം റോൾ ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു 15 to 20 minutes നമുക്കൊന്ന് ഫ്രിഡ്ജ് വെക്കണം, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവുന്നവരെ. അപ്പോൾ റോൾസ് നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അടുത്ത് നമ്മൾ എടുത്ത് വെക്കാനുള്ള ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ട. അപ്പം ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 15 minutes കഴിഞ്ഞു, ഞാൻ ഇത് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ഓരോന്നുമായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഡിപ്പ് ചെയ്യാൻ പോകുന്നത് ഈ മൈദപ്പൊടിയിലാണ്. ഓക്കെ, ഒന്നിങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിയെടുക്കുക. അപ്പോൾ എക്സ്ട്രാ പൊടികൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവും. അതിൻ്റെ ശേഷം ഈ മുട്ടയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് കോട്ടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. ഇത്രയേ ഉള്ളൂ, ഈ 3 തവണ നമ്മളിതിങ്ങനെ ചെയ്യുക. അപ്പം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം മുമ്പേ കാണിച്ച പോലെ ആദ്യം നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്യണം, അതിൻ്റെ ശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്യണം, പിന്നെ ബ്രെഡ് ക്രംസും. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ ഇരിക്കും. ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രൂക്കറ്റ്സിന് നമ്മളിവിടെ 3 ഡിപ്പിംഗ് എല്ലാം ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ റോൾസ് നമുക്കൊന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇടുവാണ്. ഞാൻ ഇപ്പം 3 എണ്ണം ഇട്ടിട്ടുള്ളൂ, കുറച്ച് സ്പേസ് ഒന്ന് ഇവിടെ. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്നെ നമുക്ക് തിരിക്കാനൊക്കെ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഇന്നൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി ഞാൻ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലോട്ടും കൂടി ഒന്ന് ആക്കുന്നുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് ഇന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാണ് അതിൻ്റെ ഒരു കളർ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതിനെ ഇൻസൈഡിൽ നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ ഓൾറെഡി കുക്ക്ഡ് ആണ്. ഓക്കെ, ഔട്ടർ മാത്രം നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കിയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് പൊട്ടേറ്റോ ക്രൂട്ടോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ട പോലെ വെരി സിമ്പിളാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ നമ്മൾ പൊട്ടേറ്റോ എല്ലാം കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ചേർത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇതിനകത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടേറ്റോൻ്റെ അകത്ത് നമ്മളെല്ലാം സ്റ്റഫിങ്ങും ചെയ്തിട്ട് അത് മൊത്തത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഡിപ്പ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെരി സിമ്പിളാണ്, കുട്ടികൾക്കും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും. നമുക്ക് ചായ സമയം വൈകിട്ട് ഒക്കെ ഇത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വ്ലോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.